എതിർക്കുന്നവരെയും വിമർശിക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് തടവിലാക്കുക. ഇത് ഹേരോദാവിൻ്റെ നയമാണ്. ലൂക്കോസ് എഴുതിയ കർത്താവിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19-ും 20-ും വാക്യങ്ങളിൽ, എന്നാൽ ഇടപ്രഭുവായ ഹേരോദാവ് സഹോദരൻ്റെ ഭാര്യ നിമിത്തവും സഹോദരൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കുകയാൽ അതെല്ലാം ചെയ്തതുകൂടാതെ യോഹന്നാനെ തടവിലാക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കാൻ നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 3-ാം വാക്യത്തിൽ ഹേരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് സഹോദരൻ്റെ ഭാര്യയെ അപഹരിച്ച് സ്വന്തമാക്കുന്നത് ശിക്ഷാർഹമാണ് ദൈവത്തിൻ്റെ കോടതിയിൽ എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞ പ്രവാചകനാണ് യോഹന്നാൻ. ഇക്കാലത്ത് പിടിപാടുള്ളവർ, ധനമുള്ളവർ, നമുക്ക് സഹായം ചെയ്യുന്നവർ അവരുടെ മുഖസ്തുതി പറയുകയല്ലാതെ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഒരു സമുദായത്തിലും രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഗവൺമെൻറ്റിലും ഒന്നും ആരുമില്ലല്ലോ. ഇതൊരു വല്ലാത്ത കഷ്ടകാലം തന്നെയാണ്. ഇനി അഥവാ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ, ഉന്നതന്മാരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ, ധനവാന്മാരുടെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ നിശ്ചയമായും തിരിച്ചടിയുണ്ടാകും. ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ലെന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ച് കെട്ടി തടവിലാക്കിയിരുന്നു. അവനെ കൊല്ലുവാനും താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ പബ്ലിക്കിൻ്റെ നിലപാട് എന്താകുമെന്നോർത്ത് കുറച്ച് കാലത്തേക്ക് കൊല്ലാതിരുന്നു. പിന്നീട് അത് സംഭവിക്കുകയും ചെയ്തു. ഇപ്പം ഈ കാര്യം ലൂക്കോസ് എഴുതിയപ്പോൾ അല്പം ചുരുക്കി അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യോഹന്നാനെ തടവിലാക്കി. ബൈബിൾ നമ്മൾ പഠിക്കുകയും വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിത്യതയുടെ ദർശനം കുറച്ചുകൂടെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഈ ഭൂമിയിലെ സുഖ ജീവിതമാണ് ബൈബിൾ വായന കൊണ്ട് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നാം ലജ്ജിതരാകാൻ സാധ്യതയുണ്ട്. ഈ ഭൂമിയിലെ സുഖജീവിതമോ സമൃദ്ധിയോ സന്തോഷമോ മാത്രം ലക്ഷ്യമാക്കിയുള്ള വേദപുസ്തക പാരായണം നമ്മെ കടുത്ത നിരാശയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. യോഹന്നാൻ സ്നാപകന് വന്നത് ഒരു പരാജയമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. വല്ലവരുടെയും കാര്യത്തിൽ ഇടപെടണമായിരുന്നു. ഒരു സുഖിപ്പിക്കുന്ന മെസ്സേജ് പറഞ്ഞ് എണ്ണ പൂശി, വെള്ള പൂശി, മുഖസ്തുതി പ്രഭാഷണം നടത്തി, ഇദ്ദേഹം എനിക്ക് പിതൃതുല്യനാണ്, ഇദ്ദേഹം എനിക്ക് ജ്യേഷ്ഠതുല്യനാണ് എന്നിങ്ങനെ നല്ല വാക്ക് പറഞ്ഞ് മുഖസ്തുതി പറഞ്ഞ് പ്രഭാഷണം നടത്തുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലത്ത് നാം വന്നിരിക്കുന്നു. ഏറ്റവും നന്നായി സുഖിപ്പിക്കുന്ന വർത്തമാനം പറയുന്നവരാണ് നല്ല ലീഡർ എന്ന നിലയിലേക്ക് ആത്മീയ ലോകവും അതപ്പതിച്ചിരിക്കുന്നു. തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജയിലിൽ പോകും, ചിലപ്പോൾ തല പോകും. പക്ഷേ സ്വർഗം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഹാബേലിനെ നമ്മൾ അവിടെ കാണും, സ്തേഫാനോസിനെ നമ്മൾ അവിടെ കാണും. പക്ഷെ കായിനെ അവിടെ കാണുമോ എന്ന സംശയമാണ്. യോഹന്നാൻ സ്നാപകനെ നമ്മളവിടെ കാണും, പക്ഷെ ഹേരോദാവിനെ കാണുകയില്ല. നമുക്ക് നിത്യതയെ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കാം, പ്രവർത്തിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.